ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരും സ്വാഗതം. ഫ്രണ്ട്സ്, ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ അഡ്വഞ്ചറിനെ പറ്റിയാണ്. അപ്പോൾ അത് തന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അഡ്വഞ്ചർ ഡൗൺലോഡ് ചെയ്തു, ആക്ടിവേഷൻ കൂടെ അടിച്ച് അഡ്വഞ്ചർ ഓപ്പൺ ആക്കി കളിക്കാൻ പറ്റുന്നവരാണ് ജസ്റ്റ് ഈ ഒരു വീഡിയോ കാണേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അഡ്വഞ്ചർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ 400 MB ആകുമ്പോഴേക്കും അത് ക്ലോസ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ എറർ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അഡ്വഞ്ചർ ഡൗൺലോഡ് ചെയ്തു അത് ഓപ്പൺ ആക്കുമ്പോൾ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണിക്കുന്നു, അപ്ഡേറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ആവുന്നില്ല. ഇങ്ങനത്തെ പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഈ പ്രോബ്ലങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് വന്നത്. അപ്പോൾ വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക, എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് കാര്യങ്ങളും വരുന്നതല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു എന്താ പറയുക അഡ്വഞ്ചർ ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ അഡ്വഞ്ചറിൻ്റെ സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ 400 MB ഒക്കെ ആകുമ്പോൾ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു സംഭവം കേൾക്കുക, കറക്റ്റായിട്ട് സ്കിപ്പ് ചെയ്ത് കാണുക. നമ്മുടെ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഈ ഒരു മൂന്ന് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു മൂന്ന് ലിങ്കും കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ കസിൻ്റെ വാട്സപ്പിലാണ് അയച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് എനിക്ക് കയറി ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം, അതാണ് ഞാൻ ഡയറക്റ്റ് അവിടെ അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് ഒരു ലിങ്കിൽ കയറുക. അപ്പോൾ ഈ ഒരു മൂന്ന് രീതിയിൽ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് ഡൗൺലോഡ് ലിങ്ക് ഉണ്ട്, ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് ഉണ്ട്, ടെലിഗ്രാം ലിങ്ക് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഡയറക്റ്റ് ഡൗൺലോഡ് ലിങ്കിൽ കൂടെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. അതിൽ കൂടെയാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഡയറക്റ്റ് അത് ക്രോമിൽ പോകും, ഡയറക്റ്റ് ഇവിടെ ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ ഡൗൺലോഡ് എനിവേ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രോം ആ ഒരു സെർവറിൻ എന്താ പറയുക ആ ഒരു സൈറ്റിൻ്റെ അകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ആ ഒരു സെയിം മെത്തഡാണ് ഇത്. ചിലപ്പോൾ 400 MB ആകുമ്പോൾ സ്റ്റക്കായി നിൽക്കും, അല്ലെങ്കിൽ ഇത് എറർ കാണിക്കും. അങ്ങനെ വരികയാണെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്യുക. ഇതിനേക്കാളും ബെസ്റ്റ് ആയിട്ടുള്ളത് ഞാൻ അടുത്ത് കൊടുത്തിട്ടുള്ള രണ്ട് ലിങ്കിൽ കൂടെ ഡൗൺലോഡ് ചെയ്യുന്നതാണ്, ഗൂഗിൾ ഡ്രൈവ് ലിങ്കും ടെലിഗ്രാം ലിങ്കും. ഈ ഒരു രണ്ട് ലിങ്ക് 100% ഫുള്ളായിട്ട് ഡൗൺലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് വഴി ഡൗൺലോഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ടാണ് ഇവിടെ ജിമെയിൽ ചോദിക്കുക, നിങ്ങൾ ഏതെങ്കിലും ഒരു ജിമെയിൽ സെലക്ട് ചെയ്യാം, നിങ്ങളുടെ ഫോണുള്ള എൻ്റെ ഇവിടെ കുറേ ജിമെയിൽ ഉണ്ട്, ഞാൻ ഇപ്പോൾ ഒരു ജിമെയിൽ സെലക്ട് ചെയ്ത് ഓക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ചെയ്ത് ഗൂഗിളിൽ എന്താ പറയുക നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ പോകും. അപ്പോൾ എനിക്കിവിടെ എൻ്റെ ഫോണിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി കാരണം ഇവിടെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പാക്കേജ് ഇൻസ്റ്റാളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ ഡയറക്റ്റ് ഡൗൺലോഡ് ആകും. ഡൗൺലോഡ് എന്താ പറയുക 677 MB ആകുമ്പോൾ തന്നെ ഡയറക്റ്റ് ഇവിടെ ഇൻസ്റ്റാളിൻ്റെ ഒരു ഓപ്ഷൻ വരും. ഇത് എൻ്റെ ഫോണിലാണ് ഈ ഒരു മോഡൽ വരുന്നത്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ആകും, എന്താ പറയുക ഇൻസ്റ്റാൾ ആയി തുടങ്ങും. നിങ്ങളുടെ ഡിവൈസിൻ്റെ ഇത് ആ ഒരു മോഡലായിരിക്കും ഇത് എന്താ പറയുക ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് വഴി ഡൗൺലോഡ് ആവുന്നത്. ഞാൻ ഇതും ബാക്ക് അടിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തിന് ടെലിഗ്രാം ലിങ്ക് വഴി ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ടെലിഗ്രാമിൻ്റെ ആപ്ലിക്കേഷൻ ആവശ്യമാണ് എന്നാൽ മാത്രമേ പറ്റൂ. ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ടെലിഗ്രാം ആപ്ലിക്കേഷൻ്റെ അകത്ത് ഓപ്പണായി ഒരു ഗ്രൂപ്പിൻ്റെ അകത്തായിരിക്കും പോകുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്താ പറയുക ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡയറക്റ്റ് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഏറ്റവും താഴെ ആ ഒരു ഇതിൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇവിടെ ഡൗൺലോഡ് ആ സ്റ്റാർട്ട് ആവും. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ കൊടുത്ത് ഡൗൺലോഡ് ചെയ്യുക. 676 MB ആണ് വരുന്നത്. ഇവിടെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇപ്പോൾ പറഞ്ഞ ഈ ഒരു മൂന്ന് രീതിയിൽ നിങ്ങൾക്കാണെങ്കിൽ ആ ഒരു ഇത് ഡൗൺലോഡ് ചെയ്യുക. ഫസ്റ്റ് ഇത് മാത്രം ചിലപ്പോഴേ വർക്ക് ആവുകയുള്ളൂ, മറ്റ് രണ്ടും കറക്റ്റായിട്ട് വർക്ക് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മൂന്ന് രീതി കൂടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു മൂന്ന് രീതിയിൽ ഏതെങ്കിലും ഒരു രീതി കൂടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു അഡ്വഞ്ചറിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇനി ഡൗൺലോഡ് ചെയ്തതിനു ശേഷം എങ്ങനെയാണ് ഓപ്പൺ ആക്കുന്നതെന്ന് നോക്കാം. A few moments later. ഓക്കെ, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അഡ്വഞ്ചർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻസ്റ്റാൾ ആക്കിയ ഒരു അഡ്വഞ്ചർ ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുക. അതിനുശേഷം വെയിറ്റ് ചെയ്യുക. മിക്കവാറും അപ്ഡേറ്റിൻ്റെ ആ ഒരു പ്രോബ്ലം ആയിരിക്കും വരുന്നത്, അതിൻ്റെ സൊല്യൂഷൻ പറയുന്നുണ്ട്. അപ്പോൾ മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് തന്നെ ഇരുന്ന് കാണുക. അത് വിട്ട് ഈ ഒരു സമയം ജസ്റ്റ് പറയാനുള്ള കാര്യം എന്ന് പറയാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലുണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത നോട്ടിഫിക്കേഷൻ ബെല്ലേക്കൊണ്ടും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ ഇടുന്ന ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു അഡ്വഞ്ചർ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലമാണ് വരുന്നത്. ഇവിടെ അപ്ഡേറ്റ് കൊടുക്കാനാണെങ്കിൽ അപ്ഡേറ്റ് കൊടുക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ ജസ്റ്റ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ഒരു VPN ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട വീഡിയോയിൽ ഒരു VPN പറയുന്നുണ്ടായിരുന്നു, ആ ഒരു VPN കുറേ പേർക്ക് വർക്ക് ആവുന്നില്ല. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ പുതിയൊരു VPN പറ്റിയാണ് പറയുന്നത്. നിങ്ങൾ എന്താ പറയുക പ്ലേ സ്റ്റോറിൽ കയറി പവർ VPN എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു VPN വരും. ഈ ഒരു VPN ആണ്, ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇത് ഓപ്പൺ ആക്കുക. അതിനുശേഷം രണ്ട് മൂന്ന് സ്റ്റെപ്പ് കാര്യങ്ങളുണ്ട് ഈ ഒരു VPN ചെയ്യാനായിട്ട്. ഇത് ഫ്രീ ആണ്, ജസ്റ്റ് ഞാൻ പറയുന്നതുപോലെ കറക്റ്റായിട്ട് ചെയ്താൽ മതി. ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് ആഡ് വരും. അപ്പോൾ റൈറ്റ് സൈഡ് ഏറ്റവും ടോപ്പിൽ സ്കിപ്പ് ആഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് സ്കിപ്പ് ചെയ്യാം. അതിനുശേഷം ഇവിടെ നമുക്കാണെങ്കിൽ റീജിയൻ സെലക്ട് ആണ്, ഇവിടെ സെൻട്രി തന്നെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. റീജിയൻ എന്ന് പറഞ്ഞിട്ട് ഒപ്റ്റിമൽ സെർവർ എന്ന് പറഞ്ഞ് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഏറ്റവും ടോപ്പിൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, പ്രോ
ബ്രാക്കറ്റിൻ്റെ അകത്ത് ഫ്രീ എന്ന് പറയും. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഡ്രാഗ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഇടയ്ക്ക് നമുക്കൊരു ഇന്തോനേഷ്യ എന്ന് പറയുന്ന ഒരു സെർവർ ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു സെർവർ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് രണ്ട് ഇന്തോനേഷ്യ ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഞാൻ ഫസ്റ്റത്തിൽ ക്ലിക്ക് ചെയ്യാണ്. അതിന് ശേഷം ഇവിടെ റേറ്റ് യുവർ എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇൻറ്റു ക്ലിക്ക് ചെയ്ത് മാറുക. അപ്പോൾ ഇവിടെ നോക്കുക, റീജിയൻ ഇന്തോനേഷ്യ സെലക്ട് ആയിട്ടുണ്ട്. ഇനി ആ ഒരു പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇത് ഇത് എന്താ പറയുക, നമ്മുടെ ഈ ഒരു എന്താ പറയുക, വി പിൻ ഓൺ ആവാനായിട്ട് ഇതാണെങ്കിൽ പെയ്ഡ് ആയിട്ടുള്ളവർക്ക് ഓപ്പൺ ആകും. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഫ്രീ ആയിട്ട് ഇട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒറ്റ കാര്യമേ ഉള്ളൂ, ഒന്നാമത്തെ ഓപ്ഷൻ വാച്ച് ആഡിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ഓക്കെ ഗൈസ്, അപ്പോൾ ഫൈനലി ഇവിടെ പരസ്യം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ഒരു ഇൻറ്റു മാർക്ക് ക്ലിക്ക്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വി പി എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കണക്റ്റ് ആവാനായിട്ട് പോവാണ്. ജസ്റ്റ് റിക്വസ്റ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നോക്കുക, നമ്മുടെ വി പി എൻ ഇവിടെ കണക്റ്റിംഗ് ആണ്. ജസ്റ്റ് ആണെങ്കിൽ ഇന്തോനേഷ്യ സെലക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ഇവിടെ ഒരു പരസ്യം വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്നും ചെയ്യില്ല, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. പരസ്യം കാണുന്നത് ഒരു വഴിയില്ല, കാരണം ഫ്രീ ആയിട്ട് വി പി എൻ സെർവർ വി പി എൻ വേറെ സെർവറിൽ കണക്ട് ചെയ്യണമെങ്കിൽ പരസ്യം കണ്ടേ പറ്റും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ പറയാം. ഈ ഒരു പവർ വി പി എൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എന്താ പറയുക, ഫ്രീ അല്ല പ്രോ ഫ്രീ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് അവിടുന്ന് ഇന്തോനേഷ്യൻ സെർവർ സെലക്ട് ചെയ്തു. അതിന് ശേഷം നമ്മൾ പവർ വി പി എൻ ഓപ്പൺ ഓണാക്കാനായിട്ട് വന്നപ്പോൾ അവിടെയാണെങ്കിൽ ട്രൈ ഇത് പരസ്യം കാണാനായിട്ട് പറഞ്ഞു. ഫസ്റ്റ് ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്ത് പരസ്യം കണ്ടു. അപ്പോഴത്തേക്ക് നമ്മുടെ ഇന്തോനേഷ്യൻ സെർവറിലോട്ട് കണക്ട് ചെയ്യാനായിട്ട് പോയി. അതിനുശേഷം പിന്നെ ഒരു പരസ്യം വന്നു. ആ ഒരു പരസ്യം കട്ട് ചെയ്തപ്പോഴേക്കും നമ്മുടെ ഈ ഒരു സെർവറിൽ കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ജസ്റ്റ് മിനിമൈസ് ചെയ്ത് അല്ലെങ്കിൽ കട്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ അഡ്വാൻസ് സെർവർ ജസ്റ്റ് ഒന്നൊന്ന് ഓപ്പൺ ആക്കുക. ഓക്കെ, പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഓപ്പൺ ആവുമോ ഇല്ലേ എന്ന്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ മാക്സിമം എന്താ പറയുക, ഉറങ്ങുന്നതിന് മുമ്പേ വരെ നമ്മൾ ജസ്റ്റ് ഫോൺ കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും മെസ്സേജ് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഉണ്ട്, ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ആർക്കും ഡൗട്ട് വരാൻ ചാൻസ് ഇല്ല. വീഡിയോ സ്കിപ്പായി കാണുന്നവർക്കാണ് ഡൗട്ട് കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, ലോഡിംഗ് സ്ക്രീനിൽ വന്ന് ലോഡ് ആവുന്നുണ്ട്. നേരത്തെ ഇവിടെ അപ്ഡേറ്റിൻ്റെ ഒരു ഓപ്ഷനാണ് വന്നത് പക്ഷേ ഇപ്പോഴാണ് ഈ ലോഡിങ്ങിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്, പക്ഷേ ലോഡ് ആവുന്നില്ല. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ വി പി എൻ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. വി പി എൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ നെറ്റ് കാര്യങ്ങളൊക്കെ നല്ല രീതിയുടെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ലോഡിങ്ങിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വി പി എൻ ഞാൻ എന്താ പറയുക, കുറച്ച് ഇപ്പോൾ പറയേ ഉള്ളൂ. വി പി എൻ്റെ ഈ ഒരു യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇൻ്റർനെറ്റ് ആവശ്യമുണ്ട്, നല്ല സ്പീഡ് വേണം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം കുറേ ആയില്ല, പിന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക് ലോഡ് ആയിട്ടുണ്ട്. കാരണം വൈഫൈ ആയതുകൊണ്ട് അത്യാവശ്യം എനിക്ക് 2 MB 3 MB പെർ സ്പീഡ് ഇവിടെ കിട്ടുന്നുണ്ട്. അതാണ് എനിക്കിപ്പോൾ ഇവിടെ ലോഡായത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ എൻ്റെ ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഗസ്റ്റ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുകയാണ്. പക്ഷേ ഇവിടെ ക്ലിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ആ ഒരു സംഭവം വേറെ ഒന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ ലോഡായി കഴിഞ്ഞാൽ പിന്നെ ചെയ്യാണ്ടെന്ന് പറഞ്ഞാൽ ജസ്റ്റ് തിരിച്ച് നമ്മുടെ ആ ഒരു വി പി എനിൽ കയറുക. ഓക്കെ, അപ്പോൾ ലോഡായതിനു ശേഷം വി പി എനിൽ കയറുക. അതിനുശേഷം ജസ്റ്റ് ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പിന്നെ ഒരു പരസ്യം വരും. ആ പരസ്യം ഇരുന്ന് കാണാണ്ടാണ് ഗൈസ്, വേറെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. മൊത്തത്തിൽ പരസ്യത്തിൻ്റെ പരസ്യമാണ്. ഓക്കെ, ഒരു പരസ്യം കണ്ടതിന് ശേഷം കട്ട് ചെയ്യുക. അതിനുശേഷം പിന്നെ ഒന്നും കൂടെ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡിസ്കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വി പി എൻ ഇവിടെ ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നേന്ന് ജസ്റ്റ് മിനിമൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഗെയിമിൽ കയറി. സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ്. ഓക്കെ, അപ്പോൾ ഇനി നോക്കുവാണെങ്കിൽ എൻ്റെ അഡ്വാൻസ് സെർവർ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ഈ ഒരു സംഭവം യൂസ് ചെയ്തിട്ട് നമ്മുടെ അഡ്വാൻസ് സെർവറിൽ എന്താ പറയുക, നമ്മുടെ ആക്ടിവേഷൻ കോഡ് കാര്യങ്ങൾ കടിച്ച് അഡ്വാൻസ് സെർവർ ഓപ്പൺ ആക്കി. അതാണ് എനിക്കിവിടെ ഡയറക്റ്റ് ഓപ്പൺ ആവുന്നത്. ആക്ടിവേഷൻ കോഡ് അടിക്കാത്തവരാണെങ്കിൽ ഡയറക്റ്റ് അവിടെ നിന്നാണെങ്കിൽ നമുക്ക് ആക്ടിവേഷൻ കോഡ് അടിക്കേണ്ട ആവശ്യം വരും. ആ കോഡ് അടിക്കുമ്പോൾ ജസ്റ്റ് ഒരു ഗെയിം സ്റ്റാർട്ടാകും. അതിനുശേഷം എല്ലാം കാണാൻ പിന്നെ അറിയാമല്ലോ ഗീസ്, അഡ്വാൻസ് സെർവർ ഓപ്പൺ ആക്കേണ്ട രീതി അതേപോലെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറയാനുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റഗ്രാമിൽ ലിങ്ക് ഉണ്ട്, അതിൽ കൂടെ ചോദിക്കുക അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെയാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് യു ഗൈസ് എൻജോയ് ഇറ്റ്. പീസ് ഔട്ട്.